അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയത് കീപ്പിംഗ് ഡിസീസ് അവേ, രോഗങ്ങളെ അകറ്റി നിർത്താമെന്ന് പറയുന്ന പാഠഭാഗത്തിലെ ബാക്ടീരിയ പരത്തുന്ന ഡിസീസുകൾ, ബാക്ടീരിയ സ്പ്രെഡ് ചെയ്യിക്കുന്ന രോഗങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വൈറസ് പരത്തുന്ന കുറച്ച് രോഗങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എന്താണ് കണ്ടവർക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിലോ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു വൈറസ് ആൻഡ് വൈറസ് ഡിസീസസ്. സോ നമുക്ക് എല്ലാവർക്കും പരിചിതമായൊരു വാക്കാണ് ഇപ്പം വൈറസ് എന്ന് പറയുന്നത് അല്ലേ. കാര്യം നമ്മളെ ചുറ്റുപാടും ഒരുപാട് രോഗങ്ങൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എന്താണ് ഒരു ഡേഞ്ചറായിട്ടുള്ളൊരു ഓർഗാനിസമായി മാറിയിരിക്കുകയാണ് വൈറസ് എന്ന് പറയുന്നത് അല്ലേ. ഇത് ലിവിങ് ആണോ എന്ന് ചോദിച്ചാൽ ലിവിങ് ആണ്, നോൺ ലിവിങ് ആണോ എന്ന് ചോദിച്ചാൽ നോൺ ലിവിങ് ആണ്. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ വൈറസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഇത് ഒരു സെല്ലിൻ്റെ ഉള്ളിലേക്ക്, ഒരു കോശത്തിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്താൽ മാത്രമേ ഇതെന്താവുള്ളൂ ലിവിങ് ആയിട്ട് മാറുള്ളൂ. അല്ലാത്ത പക്ഷം അവരെന്താണ് നോൺ ലിവിങ്ങിനെ പോലെ ഇരിക്കുന്ന ഒരു ജീവിയാണ്. ഇവർക്ക് ഒരു ബാക്ടീരിയ കാട്ടിയും കുറച്ചും കൂടെ ചെറിയ ഓർഗാനിസമാണ് ആരെന്ന് പറയുന്നത് വൈറസ് എന്ന് പറയുന്നത്. വൈറസ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വെനം അല്ലെങ്കിൽ വിഷം എന്നാണ്, ഓക്കെ, അല്ലെങ്കിൽ പോയിസണസ് ഫ്ലൂയിഡ് എന്നൊക്കെയാണ് വൈറസിൻ്റെ വാക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പം ഈ വൈറസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബോഡിക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മുടെ ബോഡിയുടെ സെല്ലിൻ്റെ എന്ത് ചെയ്യുന്നു ആക്ടിവിറ്റീസൊക്കെ എന്ത് ചെയ്യുന്നു അവർ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് വൈറസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഓക്കെ, വൈറസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ കൺട്രോൾ ഏറ്റെടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു അവർ നമ്മളെ ഭരിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണം ഒരു ക്ലാസ് റൂം നിങ്ങൾ കൺസിഡർ ചെയ്യുക, ഒരു ചെറിയ ക്ലാസ് റൂം നിങ്ങൾ കൺസിഡർ ചെയ്യുക. അവിടെ ഇപ്പോൾ ഒരു അധ്യാപൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ. ആ സമയത്ത് ആ ക്ലാസ്സിൻ്റെ കൺട്രോളെല്ലാം ആ അധ്യാപകൻ്റെ കീഴിലായിരിക്കും. സോ അതൊരു സെല്ലായിട്ട് കൺസിഡർ ചെയ്യുക, ഒരു കോശമായിട്ട് കൺസിഡർ ചെയ്യുക. നിങ്ങളിരിക്കുന്ന എല്ലാവരും കോശാംഗങ്ങൾ, സെൽ ഓർഗനല്ലാസായിട്ട് കൺസിഡർ ചെയ്യുക. ആ പഠിപ്പിക്കുന്ന അധ്യാപകൻ ന്യൂക്ലിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവിടേക്ക് ആ സ്കൂളിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അങ്ങോട്ട് വരികയാണ്. വന്നിട്ട് പറയുകയാണ് ഇന്നത്തെ ക്ലാസ് മതി, നിങ്ങളെല്ലാം പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിൽക്കുന്ന അധ്യാപനെ കട്ടി വാല്യൂ കൊടുക്കുന്ന ആൾക്കാരിക്കും ആ വന്നു കയറുന്ന ആൾക്കാരായിരിക്കും അല്ലേ. അതെ, വന്നു കയറിയ ആളാണ് നമ്മുടെ വൈറസ് എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ നമ്മുടെ സെല്ലിൻ്റെ അകത്തേക്ക് എൻറ്റർ ചെയ്തിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു നമ്മുടെ സെല്ലിൻ്റെ ഫുൾ കൺട്രോൾ എന്ത് ചെയ്യുന്നു ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് വൈറസിൻ്റെ പ്രധാനപ്പെട്ട പ്രക്രിയ. നമ്മൾ ബാക്ടീരിയ ബൈനറി ഫിഷൻ ദ്വിവിഭജനം വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അതുപോലെ ഈ വൈറസ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ സെല്ലിൻ്റെ കൺട്രോൾ ഏറ്റെടുത്തുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സെല്ല് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സെല്ലിൻ്റെ അകത്ത് എന്തൊക്കെ കാണും? ജനറ്റിക് മെറ്റീരിയൽ കാണും അല്ലേ. നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ എന്താണ്? ദാറ്റ് ഈസ് ഡി എൻ എ ആണ് അല്ലേ. എന്താണ് ഡി എൻ എ ആണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ. ഓക്കെ, നമുക്കറിയാം ഇങ്ങനെ എസ് ഒക്കെ പോലെ ഇരിക്കുന്നതിൻ്റെ അകത്ത് കുറേ നൈട്രജൻ ബേസ് ഒക്കെ ഫിക്സ് ചെയ്ത സാധനം. ഈ വൈറസ് എന്ത് ചെയ്യും നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള, അവരുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പം ആർ എൻ എ ആവാം ഡി എൻ എ ആവാം. നിങ്ങൾ ഈ ആർ എൻ എ ഒക്കെ കേട്ടിട്ടുണ്ട്, റൈബോസ് ന്യൂക്ലിക് ആസിഡ് ഡി എൻ എ ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവരുടെ ഡി എൻ എ ആ ആർ എൻ എ ആ അത് നമ്മുടെ ഡി എൻ എയുമായിട്ട് കൂട്ടിച്ചേർത്തിട്ട് നമ്മുടെ സെല്ല് അറിയാതെ അവരെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇത് ഓരോന്നും പല സെല്ലുകളെ അറ്റാക്ക് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ വിഭജിക്കുന്നത്. നമുക്കറിയാം കാക്കക്കുട്ടി കുരുവി എന്ത് ചെയ്യും മുട്ടയിടും അല്ലേ. കാക്കയ്ക്കറിയാതെ കാക്ക എന്ത് ചെയ്യും അടയിരിച്ച് വിരിക്കും അല്ലേ. അത് കുരുവിക്കുഞ്ഞാണെന്ന് തിരിച്ചറിയുമ്പോൾ അതിനെ കൊത്തി പുറത്തേക്ക് കളയാൻ ശ്രമിക്കും അല്ലേ. അതുപോലെ തന്നെ ഇവിടെ നമ്മളെ കൂട്ടി കൊണ്ടുവന്ന് മുട്ടയിടുന്ന ആളാണ് വൈറസ് എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ ഇടുന്ന മുട്ടയെന്ന് പറയുന്നത് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലാണ്. അത് നമ്മുടെ ആ ഡി എൻ എയുമായിട്ട് കൂട്ടിച്ചേർക്കും. ചേർത്തതിന് ശേഷം നമ്മുടെ സെല്ല് അറിയാതെ തന്നെ എന്ത് ചെയ്യും ഡിവൈഡ് ചെയ്യിപ്പിക്കും. ഡിവൈഡ് ചെയ്യിട്ടുന്ന ഓരോ വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയലും പുതിയ സെല്ലുകളെ അറ്റാക്ക് ചെയ്യും. അവരുടെ സ്പ്രെഡിങ് എന്ത് ചെയ്യും കൂടിക്കൂടി വരികയുമാണ് ചെയ്യുന്നത് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, അപ്പോൾ വൈറസിനെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണും നമ്മുടെ സെല്ലിൻ്റെ കൺട്രോൾ ഏറ്റെടുത്തുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത് പൊതുവെ സ്പ്രെഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഉദാഹരണം അവർ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സെല്ലുകളെയാണ്, അതായത് നമ്മുടെ പ്രതിരോധ കോശങ്ങളെയാണ് അവരെന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, ആരെയാണ് അറ്റാക്ക് ചെയ്യുന്നത്? ഇമ്മ്യൂൺ സെല്ലുകളെയാണ് അവർ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സെല്ലുകളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധ ശക്തി എന്ത് ചെയ്യും കുറഞ്ഞു, നമ്മുടെ പ്രതിരോധ ശക്തി എന്ത് ചെയ്യും ഡൗൺ ചെയ്തു പോകും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ബോഡിക്ക് ഒരുപാട് ദോഷമാണ്. അപ്പം ചെറിയ കോമൺ കോൾഡ് പോലുള്ള, ജലദോഷം പോലുള്ള ചെറിയ രോഗം മുതൽ എയ്ഡ്സും കൊറോണയും പോലുള്ള വലിയ വലിയ മാരകമായിട്ടുള്ള ഡിസീസുകളൊക്കെ ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒന്നാണ് ആരെന്ന് പറയുന്നത് വൈറസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ആ വൈറസ് പരത്തുന്ന മൂന്ന് ഡിസോർഡേഴ്സാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ നിപ്പ, സെക്കൻഡ് വൺ എയ്ഡ്സ്,
തേർഡ് വൺ ഹെപ്പറ്റൈറ്റിസ്. ഇങ്ങനെ മൂന്ന് രോഗങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അല്ലെ നിപ്പ, ഇതാ നമ്മൾ വീണ്ടും ഇതാ കേട്ട് തുടങ്ങിയത് അല്ലേ. കോഴിക്കോട് എന്ത് ചെയ്യുന്നു, നിപ്പ ഇതാ വീണ്ടും സ്പ്രെഡിങ് ആരംഭിച്ചു എന്നൊക്കെ പറഞ്ഞ് ന്യൂസുകളൊക്കെ വന്നു തുടങ്ങി. വവ്വാൽ പരത്തുന്ന രോഗമാണ് എന്ന് നമ്മളിതാ ഇപ്പോൾ വീണ്ടും ന്യൂസ് വാല്യൂ ഉള്ള ഒരു ഇതായത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ കത്തും അല്ലേ. അപ്പോൾ നിപ്പ എന്ന് പറയുന്നത് ഒരു വൈറസ് ഡിസീസാണ്. നിപ്പ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഈ രോഗത്തെ എന്ത് ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, നമുക്കത് വേണ്ട, നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്. ഒരു വൈറസ്, ആ വൈറസിൻ്റെ പേരെന്താണ്, നിപ്പ വൈറസ് എന്നാണ് പേര്. അത് സ്പ്രെഡ് ചെയ്യിക്കുന്ന ഡിസീസിൻ്റെ പേരെന്താണ്, ദറ്റ് ഈസ് നിപ്പ എന്ന് തന്നെയാണ് രോഗത്തിൻ്റെ പേര്. അപ്പോൾ നിപ്പ ബാധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, നിപ്പ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും വവ്വാലുകളില്ലേ, വവ്വാലുകളുടെ സലീവ വഴിയാണ് ആര് സ്പ്രെഡ് ചെയ്യുന്നത്, നിപ്പ വൈറസ് എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത്. ഇപ്പോൾ എന്താ പറഞ്ഞത്, വവ്വാലുകളുടെ സലീവ വഴിയാണ് പ്രധാനമായിട്ടും ആര് സ്പ്രെഡ് ചെയ്യുന്നത്, നിപ്പ എന്ന് പറയുന്ന വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, അത്തരത്തിൽ നിപ്പ എന്ന് പറയുന്ന വൈറസ് വവ്വാൽ വഴി സ്പ്രെഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം വവ്വാൽ എന്ത് ചെയ്യും, പഴവർഗ്ഗങ്ങളൊക്കെ തിന്നുന്ന ജീവികളാണ് അല്ലേ. അപ്പം ഈ പേരയ്ക്ക, അതുപോലെ തന്നെ ആപ്പിൾ, എന്തായാലും മതി, റംബുട്ടാൻ എന്തായാലും മതി, അതൊക്കെ എന്ത് ചെയ്യും, അവർ തിന്നിട്ട് പോകും. തിന്നിട്ട് പോകുമ്പോൾ എന്താ പ്രശ്നം, അത് വീണ് കിടന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, പണ്ടേ നമുക്കുള്ള ശീലമാണ് കിളി കൊത്തിയതായാലും വവ്വാൽ കടിച്ചാലും ആ ഭാഗം കണ്ടിച്ച് കളഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ളത് തിന്നും. നമ്മളറിയത്തില്ല, ബിക്കോസ് അതിൻ്റെ സലൈവിൽ നിന്ന് ആ നിപ്പയുടെ വൈറസ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കും. നമ്മൾ കഴിക്കും, നമ്മളെ ബോഡിക്കുള്ളിലേക്ക് ആ വൈറസ് പോവുകയും നമുക്ക് രോഗസാധ്യത ഏറി വരികയും ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകം, മനസ്സിലായോ. അപ്പം നിപ്പയെന്ന് പറയുന്ന രോഗം വവ്വാലുകളാണ് വെക്ടറായിട്ട് അല്ലെങ്കിൽ വാഹകരായിട്ട്, വവ്വാലുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റ്, ബാറ്റാണ് എന്ത് ചെയ്യുന്നത്, വാഹകരായിട്ട് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. മറക്കരുത്, നിപ്പ വവ്വാലാണ് അതിൻ്റെ വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നിപ്പയുടെ വൈറസ് നമ്മളെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യുന്നു, സ്വഭാവം മൾട്ടിപ്ലൈ ചെയ്യുന്നു, വിഭജിച്ച് തോനെയാവുന്നു, നമ്മളെ ബോഡിക്ക് ഒരുപാട് പനി പോലുള്ള സിംറ്റംസ് ഉണ്ടാക്കുകയും ഇറ്റ്സ് എ ഫിയർഫുൾ ഡിസീസ്, നമുക്ക് എന്ത് ചെയ്യാം, മരണം വരെ സംഭവിക്കാം. എന്നാൽ ഇത് പന്നികൾ വഴി സ്പ്രെഡ് ചെയ്യാറുണ്ട്, മീൻസ് പിഗ് വഴി എന്ത് ചെയ്യാറുണ്ട്, സ്പ്രെഡ് ചെയ്യാറുണ്ട്. കാരണം പന്നികൾ ഈ പഴവർഗ്ഗങ്ങൾ കഴിക്കാറുണ്ട്. അപ്പോൾ വവ്വാൽ കടിച്ചിട്ട പഴങ്ങൾ എന്ത് ചെയ്യും, ഈ പന്നികൾ കഴിച്ചിട്ട് അവരുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും, ഈ വൈറസുകൾ പോവും. ഇനി പന്നി ഇറച്ചിയായി കഴിക്കുന്നവരുണ്ടല്ലേ, പോർക്ക് അല്ലേ, അപ്പോൾ അങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ നിപ്പ എന്ന് പറയുന്ന വൈറസ് എൻ്റർ ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ വവ്വാലി തുടങ്ങി മനുഷ്യരിലോട്ട് എത്തിക്കൊണ്ടേയിരിക്കുന്നു, മനസ്സിലായോ. ദറ്റ് ഈസ് കാൾഡ് നിപ്പ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസീസാണ് നിപ്പ എന്ന് പറയുന്നത്. നമ്മൾ അത്രയധികം കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലയളവിൽ നമ്മൾ കൊറോണ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാസ്കും സാനിറ്റൈസേഴ്സും സാമൂഹ്യ അകലമൊക്കെ പാലിക്കുന്നത് കൊണ്ട് ഒരുവിധം നിപ്പയുടെ സ്പ്രെഡിങ് നമുക്ക് തടയാൻ സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് നമ്മൾ എന്തായിരിക്കുക, കെയർഫുൾ ആയിരിക്കുക. ഓക്കെ, അപ്പം നിപ്പ എന്ന് പറയുന്നതിനെ പറ്റി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത രണ്ടാമത്തതും നമുക്ക് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു മറ്റൊരു ഡിസീസാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. എന്താണ് എയ്ഡ്സ്, AIDS, എയ്ഡ്സ് എന്ന് പറയും. എയ്ഡ്സിൻ്റെ ഫുൾഫോം എന്താണ്, അക്വേഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസോർഡർ എന്നാണ് അതിൻ്റെ പേര്. അതായത് നമ്മൾ എയ്ഡ്സിൻ്റെ ഫുൾഫോമായിട്ട് പറയുന്നത് ഇതാണ്. അതിൻ്റെ കാരണം ആ വാക്കിൽ തന്നെ അക്വേഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോ എന്നാണ് പറയുന്നത് അല്ലേ. അക്വേഡ് ഇമ്മ്യൂണിറ്റി നമ്മൾ നേടിയെടുക്കുന്ന ജീവിതകാലയളവിൽ എക്സ്പീരിയൻസിലൂടെ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് അനുഭവങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്ത് വെക്കുന്ന ഇമ്മ്യൂൺ സിസ്റ്റമാണ് അക്വേഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മൾ തുടക്കത്തിലെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അക്വേഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ജന്മനാ കിട്ടുന്നതാണ്, ബട്ട് അക്വേഡ് ഇമ്മ്യൂണിറ്റി ത്രൂ ലൈഫ് ടൈം നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഇമ്മ്യൂണിറ്റി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആരായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്, ദാറ്റ് ഈസ് ഇമ്മ്യൂൺ സെല്ലുകൾ അല്ലേ, അല്ലെങ്കിൽ പ്രതിരോധ കോശങ്ങളായിരിക്കും അത് എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈവൻ എപ്പോഴെങ്കിലും എയ്ഡ്സിൻ്റെ വൈറസ് നമ്മളെ ബോഡിക്കുള്ളിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ വൈറസ് പ്രധാനമായിട്ടും അറ്റാക്ക് ചെയ്യുന്നത് എവിടെയാണ്, നമ്മുടെ ഇമ്മ്യൂൺ സെല്ലുകളെ, പ്രതിരോധ കോശങ്ങളെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യും, വീക്കായി പോവുകയും ചെറിയ രോഗങ്ങൾ പോലും നമുക്ക് എന്ത് ചെയ്യും, മാരകമായി മാറുകയും ചെയ്യുന്നതാണ് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, അപ്പോൾ അതൊരു വൈറസ് ഡിസീസാണ്. ഏത് വൈറസാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് കാൾഡ് HIV, ദാറ്റ് മീൻസ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. എന്താണ് വൈറസിൻ്റെ പേര്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ HIV എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അപ്പം മറക്കേണ്ട, HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അപ്പോൾ എയ്ഡ്സിന് കാരണക്കാരനായ വൈറസിൻ്റെ പേരെന്താണ്, HIV അഥവാ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പേരായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം
എയ്ഡ്സ് പരത്തുന്ന എയ്ഡ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മളറിയണം അല്ലേ, അത് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് നമ്മളറിയണം അല്ലേ. അതായത് ഒരാളിൽ നിന്ന് എങ്ങനെയാണ് എയ്ഡ്സ് മറ്റൊരാളിലേക്ക് എത്തുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ടും 4 മെത്തേഡുകൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്, എയ്ഡ്സ് സ്പ്രെഡ് ചെയ്യുന്നത്. എത്ര മെത്തേഡുകൾ വഴിയാണ്, 4 മെത്തേഡുകൾ വഴിയാണ് എയ്ഡ്സ് പ്രധാനമായിട്ടും സ്പ്രെഡ് ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മദർ ടു ഫീറ്റസ്, അതായത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഒന്നാമത്തെ രീതിയിൽ എന്ത് ചെയ്യുന്നത്, എയ്ഡ്സ് പകരുന്നത്. അപ്പം HIV ബാധിതയാണ് അമ്മയെങ്കിൽ അമ്മയിൽ നിന്ന് എന്ത് ചെയ്യും, കുട്ടിയിലേക്ക് പകരും. രണ്ടെന്ന് പറയുന്നത് ത്രൂ അൺനോൺ സെക്ഷൽ കോണ്ടാക്ട്, അതായത് നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിയുമായിട്ടുള്ള സെക്ഷൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ, മീൻസ് ആരുമായിട്ടാണോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നത് ആ വ്യക്തിക്ക് HIV ഇൻഫെക്റ്റഡ് ആണെങ്കിൽ അത് മറ്റേ അതിൻ്റെ പാർട്ട്ണറിനും എന്ത് ചെയ്യാനുണ്ട്, വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം ലൈംഗിക ബന്ധത്തിലൂടെ എന്ത് ചെയ്യാം, എയ്ഡ്സ് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു ലൈംഗിക രോഗമാണ്, സെക്ഷുവലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഡിസോർഡറായിട്ട് നമുക്ക് എന്തിനെ പറയാം, എയ്ഡ്സിനെ നമുക്ക് പറയാൻ സാധിക്കുന്നു. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളെ കുത്തിവെച്ച സിറിഞ്ചുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു എങ്കിൽ, ഇപ്പോഴങ്ങനെയൊന്നും സംഭവിക്കില്ല, കാര്യം നമുക്കറിയാം ഒരു സിറിഞ്ചിൽ ഒരു ഇഞ്ചെക്ട് ചെയ്യാൻ പോകുന്നതിന് ഒരു സിംഗിൾ യൂസ് മാത്രമേ ഉള്ളൂ. ബട്ട് ഇത് മാറി കുത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, എയ്ഡ്സ് രോഗിയെ കുത്തിവെച്ചതാണെങ്കിൽ നമുക്കും അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രധാനമായിട്ടും ഈ ഡ്രഗ്സ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ഡ്രഗ്സിന് വേണ്ടിയിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്ന സിറിഞ്ച് അവർ എന്ത് ചെയ്യും, ഒന്നിലധികം ആൾക്കാർ യൂസ് ചെയ്യും. അപ്പോൾ അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എയ്ഡ്സ് ഉണ്ടെങ്കിൽ മറ്റേയാൾക്ക് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പം ഇതാണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണെ കുത്തിവെച്ച സിറിഞ്ചസ് അല്ലെങ്കിൽ സൂചികയൊക്കെ വഴി നമുക്ക് എന്ത് ചെയ്യും, എയ്ഡ്സ് പകരാം. നാലാമത്തെ മെത്തേഡ് എന്നറിയപ്പെടുന്നത് ബ്ലഡ് ഡൊണേഷനൊക്കെ ചെയ്യില്ലേ, നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അതായത് എയ്ഡ്സ് രോഗിയിൽ നിന്ന് ബ്ലഡ് നമ്മൾ റിസീവ് ചെയ്താൽ നമുക്ക് എന്ത് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്, എയ്ഡ്സ് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ 4 മെത്തേഡുകളിലൂടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എയ്ഡ്സ് പകരുള്ളൂ. അപ്പോൾ നമ്മൾ കരുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം വരിക ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ 4 മെത്തേഡുകൾ മനസ്സിലായല്ലോ, മദർ ടു ഫീറ്റസ് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, ത്രൂ സെക്ഷൽ കോണ്ടാക്ട് ലൈംഗിക ബന്ധത്തിലൂടെ, അടുത്തത് സിറിഞ്ചസ് യൂസ് ചെയ്യുന്നതിലൂടെ, നാലാമത്തേത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എയ്ഡ്സ് രോഗിയിൽ നിന്നാണ് സ്വീകരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് വരാം, എയ്ഡ്സ് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പം ഒരു എയ്ഡ്സ് രോഗി നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ, അവരെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ടോ, നമ്മളെ പരീക്ഷയ്ക്ക് ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. എയ്ഡ്സ് രോഗി നമ്മളെ ചുറ്റുപാടും ഉണ്ടെങ്കിൽ നമ്മളവരെ ഒഴിച്ചു നിർത്തണോ അല്ലെങ്കിൽ മാറ്റി നിർത്തണോ, മാറ്റി നിർത്തേണ്ടി വരുമോ, ഒരിക്കലുമില്ല. കാരണം ഈ 4 മെത്തേഡുകൾ വഴി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എയ്ഡ്സ് വരുള്ളൂ. അല്ലാതെ ഇൻഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൊതുക് എയ്ഡ്സ് രോഗിയെ കടിച്ചിട്ട് നമ്മളെ കടിച്ചാൽ നമുക്ക് ഒരിക്കലും രോഗം വരത്തില്ല. ഇപ്പോൾ ഇൻസെക്റ്റിലൂടെ ഒരിക്കലും പകർത്തില്ല, ഷേക്ക് ഹാൻഡിലൂടെ ഒരിക്കലും പകർത്തില്ല, എയ്ഡ്സ് രോഗിയുമായിട്ട് ഷേക്ക് ഹാൻഡ് കൊടുത്താൽ പകർത്തില്ല, അവരെ ഒന്ന് ഹഗ് ചെയ്താൽ വരത്തില്ല, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാലോ ഇനി ഒരേ ബാത്റൂം യൂസ് ചെയ്താലോ ഒരേ കുളത്തിൽ കുളിച്ചാലോ ഒന്നും എന്ത് ചെയ്യത്തില്ല, എയ്ഡ്സ് വരത്തില്ല. അപ്പോൾ ഒരിക്കലും എയ്ഡ്സ് രോഗിയെ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യം ഇല്ല. ബട്ട് എയ്ഡ്സ് പരത്തുന്നത് വൈറസാണ്, അതുപോലെ വൈറസ് പരത്തുന്ന ഡിസീസാണ് കൊറോണ. എന്നിട്ട് കൊറോണ രോഗിയായിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇല്ല. അവരെ എന്ത് ചെയ്യണം, അല്പം എന്ത് ചെയ്യുക, നമ്മൾ മാറ്റി നിർത്തുന്നുണ്ട്, ബിക്കോസ് അതിൻ്റെ സ്പ്രെഡിങ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടും വൈറസാണെങ്കിലും ആ വ്യത്യാസം നിങ്ങളെ മനസ്സിൽ എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ എയ്ഡ്സിനെ പറ്റിയൊരു ബോധം ഉണ്ടായിരിക്കണം, എങ്ങനെയൊക്കെ വരും എങ്ങനെയൊക്കെ വരില്ല എന്നുള്ളൊരു ഐഡിയ നിങ്ങളെ മനസ്സിൽ എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ വൈറസ് പരത്തുന്ന ഡിസീസാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. എന്ന് പറയും ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗം. ഹെപ്പറ്റൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഡിസോർഡറാണെന്നു പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പം ഈ രോഗം വരാനുള്ള കാരണമെന്ന് പറയുന്നത് വൈറസ് വഴി സ്പ്രെഡ് ചെയ്യുന്ന രീതികളാണ്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയ്ഡ്സ് എന്ന് പറയുന്ന ഡിസീസ് എങ്ങനെയൊക്കെ സ്പ്രെഡാവുന്നോ ആ രീതികളിലൂടെയല്ല എന്ത് ചെയ്യും, ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗവും സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഇത് ആക്ച്വലി സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, ഇതൊരു ലൈംഗികമായി പകരുന്ന രോഗമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എയ്ഡ്സ് ഏതൊക്കെ രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്നു, അതേ രീതിയിലൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഡിസോർഡറാണ് ഹെപ്പറ്റൈറ്റിസ്. ഒപ്പം തന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വാട്ടറും വഴി വരെ എന്ത് സ്പ്രെഡ് ചെയ്യും, നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗം സ്പ്രെഡ് ചെയ്യും. പ്രധാനമായിട്ടും അഫക്റ്റ് ചെയ്യുന്നത് എന്തിനെയാണ്, നമ്മുടെ ലിവറിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, കരളിനെയാണ് എന്ത് ചെയ്യുന്നത്, അഫക്റ്റ് ചെയ്യുന്നത്. എയ്ഡ്സ് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തത്, നമ്മുടെ ഇമ്മ്യൂണിറ്റിയാണ് അഫക്റ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഫുള്ളായിട്ട്, എയ്ഡ്സ് നമ്മുടെ ഇമ്മ്യൂണിറ്റി അഫക്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് നമ്മുടെ ലിവർ കരളിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻറ്റേണൽ സിംപ്റ്റം, ഉള്ളിലുള്ള ലക്ഷണം എന്ന് പറയുന്നത് ദാറ്റ്സ് എ ഇൻഫ്ലമേഷൻ ഓഫ് ലിവർ, കരൾ വീക്കമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സിംപ്റ്റമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്
പറയുന്നത്. കരൾ വീക്കമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റമായിട്ട് പറയുന്നത്. എന്നാൽ എക്സ്റ്റേണലി സിംറ്റം കാണിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ലിവറിന് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ലിവറിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ബൈൽ ജ്യൂസ് നമുക്കറിയാം അല്ലേ, അതായത് ബിലി റൂബിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ആണ് അതിനൊരു മഞ്ഞ നിറം കൊടുക്കുന്നത്. ബിലി റൂബിൻ മഞ്ഞ നിറം കൊടുക്കുന്നത്. അപ്പം ആ ഒരു യെല്ലോ കളറിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ പിഗ്മെൻ്റ് പ്രൊഡക്ഷൻ കൂടും, ബൈലിൻ്റെ സെക്രീഷൻ കുറയും. അപ്പോൾ ഈ പിഗ്മെൻ്റ് ബ്ലഡ് വഴി ഫ്ലോ ചെയ്യുകയും നമ്മുടെ കണ്ണിലെ സ്ക്ലീറിലുള്ള ആ വെള്ളഭാഗമൊക്കെ മഞ്ഞയാവുകയും നമ്മുടെ നഖത്തിൻ്റെ അവിടെയൊക്കെ എന്ത് ചെയ്യും, നെയിൽസിലൊക്കെ എന്ത് ചെയ്യും, മഞ്ഞ നിറം വരികയും ചെയ്യും. അപ്പോൾ ബോഡിയിലൊരു ഒരു യെല്ലോയിഷ് കളറ് ഫോം ചെയ്യുന്നത് ഏതിൻ്റെ എക്സ്റ്റേണൽ സിംറ്റമാണ്, ഹെപ്പറ്റൈറ്റിസിൻ്റെ എക്സ്റ്റേണൽ സിംറ്റമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പം മറക്കരുത് മൂന്ന് ഡിസീസ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല, രോഗങ്ങൾ വരാനുള്ള പോസിബിലിറ്റി കുറയ്ക്കാൻ സാധിക്കും. മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറസ് ഡിസീസുകൾ. ഇനി നമുക്കറിയാം കൊതുക് വഴിയൊക്കെ രോഗങ്ങൾ വരാറുണ്ടല്ലേ. ഉദാഹരണം എന്താ പറയുന്നത്, ചിക്കൻ ഗുനിയ അല്ലേ, ചിക്കൻ ഗുനിയ എന്ന് പറഞ്ഞ രോഗത്തെ പറ്റി കേട്ടില്ലേ, ഡെങ്കിപ്പനി, ഇതൊക്കെ എന്താണ്, മറ്റൊരു തരത്തിലുള്ള ഡിസീസുകളാണ്. ഇവ പരത്തുന്നത് കൊതുക് വഴി സ്പ്രെഡ് ചെയ്യുന്ന രോഗങ്ങളാണ് അല്ലേ. അപ്പോൾ അതൊക്കെ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരെയൊക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുകയും ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആയിട്ട് ആചരിച്ചിട്ട് കൊതുക് വളരാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള എന്താണ് വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന രോഗങ്ങളെ പറ്റിയൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പഠിക്കാം. അപ്പോൾ ഇന്ന് കൊണ്ട് നമുക്ക് നിർത്താം. വൈറസ് ഡിസീസ് മൂന്നെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് മൂന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.